എയ്ഡഡ് മേഖലയെ സർക്കാർ പാർശ്വവൽക്കരിക്കുന്നു എന്ന ആരോപണവുമായി സംയുക്ത സമരസമിതി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ കോതമംഗലം സിവിൽ സ്റ്റേഷന് മുന്നിലായിരുന്നു ധർണ. കെ പി എസ് എം എ ജില്ലാ ജനറൽ സെക്രട്ടറി യൂസഫ് മുളാട്ട് പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എയ്ഡൻ മേഖലയെ പാർശ്വവൽക്കരിക്കുന്ന സർക്കാർ നടപടികൾക്കെതിരെ കോതമംഗലത്ത് സംയുക്ത സമരസമിതി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ, കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കോതമംഗലം സിവിൽ സ്റ്റേഷന് മുന്നിലായിരുന്നു ധർണ. കെ എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കെ പി എസ് എം എ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ യൂസഫ് മുളാട്ട് പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലുള്ളതിൽ 8000 സ്കൂളുകൾ എയ്ഡഡ് മേഖലയിലാണ്. സർക്കാർ നിശ്ചയിച്ച എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാ വിദ്യാഭ്യാസ യോഗ്യതയും ഉള്ളവരെ തന്നെയാണ് എയ്ഡഡ് സ്കൂളുകളിൽ മാനേജർമാർ നിയമിക്കുന്നത്. എഴുത്തു പരീക്ഷ പിന്നെ പി എസ് സി, ചിലരൊക്കെ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ തന്നെ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഇതെല്ലാം പി എസ് സിക്ക് വിട്ടുകൂടി. പി എസ് സി എന്തിനുള്ളതാണെന്ന് അറിയാമോ? അത് യോഗ്യത നിശ്ചയിക്കുവാനുള്ള ഒരു മാനദണ്ഡമല്ല പി എസ് സി. പി എസ് സി എന്ന് പറയുന്നത് നമുക്ക് 200,000 മൂന്ന് ലക്ഷമോ ആപ്ലിക്കന്റ് ഉണ്ടാകും, അതിൽ നിന്നും 50 പേരെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ 100 പേരെ തിരഞ്ഞെടുക്കണം. അതിനുള്ളൊരു മാനദണ്ഡമാണ്, ഒരു മാനദണ്ഡം തന്നെ അയാളെ തിരഞ്ഞെടുക്കാൻ. അതിനു വേണ്ടിയിട്ടാണ്, അല്ലാതെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയിട്ടല്ല. എല്ലാ യോഗ്യതയും ഉള്ള നല്ല കഴിവുള്ളവർ തന്നെയാണ് എയ്ഡഡ് സ്കൂളിലേക്ക് വരുന്ന അധ്യാപകർ എന്നുള്ളത് ഇന്ന് കാലം തെളിയിച്ചിരിക്കുന്നു. നമുക്ക് എസ് എസ് എൽ സിയുടെയോ അല്ലെങ്കിൽ 10th-ലെയും 12th-ലെയും ഒക്കെ റിസൾട്ട് നോക്കിയാൽ അറിയാം. ഞാൻ പഠിച്ച എൽ പി യു പി സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ ഏതാണ്ട് 800-900 കുട്ടികളുണ്ടായിരുന്നു. 80 കുട്ടികളാണ് പല ഗവൺമെന്റ് സ്കൂളുകളുടെയും അവസ്ഥ നമുക്കിന്നറിയാം. അതേപക്ഷെ നമ്മൾ എയ്ഡഡ് സ്കൂളിലേക്ക് ചെന്ന് നോക്കും, 3000 കുട്ടികളെ പഠിപ്പിക്കുന്ന 10th-ാം ക്ലാസ്സിൽ മാത്രം പഠിപ്പിക്കുന്ന എയ്ഡഡ് സ്കൂൾ കേരളത്തിലുണ്ട്. കെ എ എസ് എൻ ടി എസ് എ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി അജി കുര്യൻ അധ്യക്ഷത വഹിച്ചു. കെ പി പി എച്ച് എ ജില്ലാ പ്രസിഡന്റ് ജോസ് മാനുവൽ ആമുഖ പ്രഭാഷണം നടത്തി. കെ പി പി എച്ച് എ ജില്ലാ കമ്മിറ്റി അംഗം ജെയിംസ് കെ ജേക്കബ്, കെ എ എസ് എൻ ടി എസ് എ ജില്ലാ പ്രസിഡന്റ് ബേസിൽ പോൾ, കെ പി പി എച്ച് എ സബ് ജില്ലാ പ്രസിഡന്റ് ഗ്രേസി അവറാച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ധനവകുപ്പിന്റെ കരിനിയമം പിൻവലിക്കുക, ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഒരേ നിയമവും തുല്യനീതിയും നടപ്പിലാക്കുക, വിദ്യാഭ്യാസ ഓഫീസുകളെ പുതിയ ഉത്തരവിൻ പ്രകാരമുള്ള അമിത ജോലി ഭാരത്തിൽ നിന്ന് ഒഴിവാക്കുക, അധ്യാപകർക്കും ജീവനക്കാർക്കും ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ. മീഡിയ സിസ്റ്റിക് കോതമംഗലം.